നമസ്കാരം. നമ്മുടെ തൊട്ട അയൽ രാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് അത്ര സുഖകരമായിട്ടുള്ള വാർത്തകളല്ല പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്ത എന്നാൽ അവിടുന്ന് ഇമ്രാൻഖാന് വേണ്ടിയിട്ട് ഇമ്രാൻഖാൻ്റെ മന്ത്രിസഭയിലുള്ള മറ്റൊരു മന്ത്രി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അവസാന പന്ത് വരെ പോരാടും ഇമ്രാൻഖാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു മുൻ ക്രിക്കറ്ററായിരുന്നല്ലോ. അദ്ദേഹത്തിന് മുന്നിൽ നിരവധി വെല്ലുവിളികളാണുള്ളത്. ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത ഒരു വാർത്ത അവിടുത്തെ സൈന്യത്തിൻ്റെ മേധാവി അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞിരിക്കുന്നു എന്നാണ്. എന്നാൽ രാജിവെക്കില്ല, അവസാന പന്ത് വരെ വീറോടെ പൊരുതും എന്നാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള മറ്റൊരു മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ആ മന്ത്രിയുടെ പേര് ഫവാദ് ചൗധരി എന്നാണ്. ഇന്ത്യ ശരിക്കും തൻ്റെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ നടക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ സാഗൂതം നോക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, അവിടെ ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന പലരുടെയും ജീവിതത്തിൻ്റെ അന്ത്യ ഘട്ടങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. ബെനസീർ ഭൂട്ടോ ബോംബ് പൊട്ടിയാണ് കൊല്ലപ്പെട്ടത്. അതേപോലെ തന്നെ നവാസ് ഷെരീഫിന് ആ രാജ്യത്ത് കാലുകുത്താൻ പോലും പറ്റാതെ അവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്ന അവസ്ഥയുണ്ട്. ഇമ്രാൻഖാൻ്റെ ഗതി എന്താവും, ബെനസീർ ഭൂട്ടോയുടെ അവസ്ഥയാണോ അതോ നവാസ് ഷെരീഫിൻ്റെ അവസ്ഥയാണോ എന്ന കാര്യത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ വൃത്തങ്ങൾ കൗതുകപൂർവ്വം തന്നെ നോക്കുന്നുണ്ട്. നമ്മൾ അവിടെ പാകിസ്ഥാനിൽ കയറി ഇടപെടലുകൾ ഒന്നും നടത്താറില്ല അവരുടെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ. എന്നാൽ ശ്രീലങ്കയോ അല്ലെങ്കിൽ നേപ്പാളോ ഭൂട്ടാനോ പോലുള്ളവർക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വമോ അല്ലെങ്കിൽ അവരുടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഒക്കെ വരുമ്പോൾ ഇന്ത്യ കൈമൈ മറന്ന് തന്നെ അവിടെ ഇടപെടുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളത് ഇപ്പോൾ കാണുന്നുമുണ്ട്. ശ്രീലങ്ക അതിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ കൈനീട്ടി സഹായിക്കാൻ ഇന്ത്യയല്ലാതെ മറ്റൊരു രാജ്യവുമില്ല. അവർ ഇന്ത്യയെക്കാൾ വലിയ സുഹൃത്തെന്ന് കണ്ട് ചൈനയോട് പോയി കൈകൊടുക്കുകയും കമ്മ്യൂണിസ്റ്റ് ചൈന അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചതി പുറത്തെടുക്കുകയും നിലയില്ലാ കയത്തിലേക്ക് ശ്രീലങ്ക മുങ്ങിത്താഴുകയുണ്ടായി. അവിടെ നിന്ന് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ മോദിയുടെ പുതിയ ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കോടിക്കണക്കിന് പണമായിട്ടും ഭക്ഷ്യ വസ്തുവായിട്ടുമൊക്കെ നമ്മുടെ അയൽ രാജ്യമായ കുഞ്ഞ് ശ്രീലങ്കയെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെയാണ് നമ്മുടെ മറ്റൊരു അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ ഇത്തരം ദാരുണ സംഭവങ്ങൾ നടക്കുന്നത്. തുടരെ തുടരെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് അവിടെ. അതേപോലെ തന്നെ പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതി എന്നത് വളരെ മോശം അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ, ലോകത്ത് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പല ലോക രാജ്യങ്ങളും വിചാരിച്ചിരുന്നത് ഇന്ത്യ വലിയൊരു ശ്മശാനമാകുമായിരുന്നു, ഇവിടെ കോടിക്കണക്കിന് ആളുകൾ ഈ കോവിഡ് മൂലം മരണപ്പെടുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ ജനസംഖ്യയുടെ ആ വലിപ്പം വെച്ചിട്ട് വളരെ അതിൻ്റെ ആ 135 കോടിയിൽ പരം ജനസംഖ്യയെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 1% ആളുകൾ പോലും അല്ലെങ്കിൽ 0.5% ആളുകൾ പോലും ഇവിടെ കോവിഡ് മൂലം മരണപ്പെട്ടില്ല എന്ന് കാണാം. നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇതിനെ തരണം ചെയ്യുമെന്ന് ലോകത്തെ പ്രമുഖ രാജ്യങ്ങൾ പോലും കരുതിയില്ല എന്നതാണ് സത്യം. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഈ ആ ഘട്ടം കടന്നു കയറുകയും ഒപ്പം നമ്മുടെ സാമ്പത്തിക നിലയിൽ തന്നെ ഇവരാരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള കുതിച്ചു കയറ്റം നടത്തുകയും ചെയ്ത രാജ്യമാണ് നമ്മൾ. നമ്മുടെ കേന്ദ്രം ഭരിക്കുന്നവരും ഒപ്പം തന്നെ അവരുടെ കീഴിലുള്ള വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരടക്കമുള്ളവരും ഒത്തൊരുമയോടുകൂടി തന്നെ നിൽക്കുകയും മനുഷ്യജീവന് വിലകൽപ്പിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക നില, രാജ്യത്തിൻ്റെ സാമ്പത്തിക നില താഴാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു പരിണതഫലം തന്നെയാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ നില. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാൻ വളരെ മോശമായിട്ടുള്ള രീതിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് പാകിസ്ഥാൻ മാത്രമല്ല, പല രാജ്യങ്ങളും അത് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പമാണ് പാകിസ്ഥാനിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി. ഇമ്രാൻഖാന് മുൻപുണ്ടായിരുന്ന അത്രയും പിന്തുണ ഇപ്പോഴില്ല. അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം വരുന്നു അവിടുത്തെ പാർലമെൻറ്റിൽ. ഒപ്പം തന്നെ സൈന്യത്തിൻ്റെ പ്രഷർ മറ്റൊരു സൈഡിൽ നിന്നുണ്ട്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ അവിടുത്തെ ഭരണം ആര് ഭരിച്ചാലും പ്രധാനമന്ത്രിയായിട്ടിരുന്നാലും പ്രസിഡൻ്റൊക്കെ ആയിട്ടിരുന്നാലും അവിടെ സൈന്യമാണ് തീരുമാനിക്കേണ്ടത്. സൈന്യമാണ് തീരുമാനിക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം എങ്ങനെ ചിന്തിക്കണം, എന്തായിരിക്കണം അവിടുത്തെ രാഷ്ട്രീയം എടുക്കേണ്ട തീരുമാനം എന്നൊക്കെ. പലപ്പോഴും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കണം എന്ന് അവിടുത്തെ പ്രധാനമന്ത്രിക്കോ മറ്റ് നേതാക്കൾക്കോ തോന്നിയാൽ പോലും അതിന് എപ്പോഴും ഇടംകോലിടുന്നത് ISI അതുപോലുള്ള സൈനിക വൃത്തങ്ങളുമാണ്. ഇപ്പോൾ ഇമ്രാൻഖാൻ്റെ ജീവിതത്തിൽ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം ഭരണാധികാരിയായിട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ, ഒരുപക്ഷെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ പോലും ഇത്രയും വിഷമഘട്ടത്തിലൂടെ അദ്ദേഹം പോയിട്ടില്ല. ക്രിക്കറ്റിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയാണ് എങ്കിൽ കൂടിയും ഒന്നുകിൽ ജയിലിലടയ്ക്കപ്പെടാം, അല്ലെങ്കിൽ കൊല്ലപ്പെടാം, അല്ലെങ്കിൽ നാട് കടത്തപ്പെടാം എന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്.
നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യക്കോ ഇന്ത്യയുടെ ഭരണാധികാരികൾക്കോ അദ്ദേഹത്തെ ആ കാര്യത്തിൽ സഹായിക്കാൻ പറ്റില്ല. ഇമ്രാൻഖാന് പരസ്യമായിട്ട് അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് പരസ്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സഹായം അഭ്യർത്ഥിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരമോ അല്ലെങ്കിൽ ദൈവം രക്ഷിക്കട്ടെ എന്നേ തൽക്കാലം പറയാനുള്ളൂ. കൂടുതൽ മോശമായിട്ടുള്ള വാർത്തയൊന്നും അവിടുന്ന് വരരുതേ എന്ന് നല്ല അയൽക്കാരെന്ന നിലയിൽ നമ്മൾ ആഗ്രഹിക്കുന്നു. അത്രമാത്രമേ തൽക്കാലം ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.